ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രാഫ്റ്റ് രീതിയിലുള്ള നെയിംസിൽ ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ നോർമലായിട്ടുള്ളൊരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ A4 ഷീറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് എടുക്കാം, ഇഷ്ടമുള്ള ഡിസൈനിൽ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് കളർ അടിക്കാം, ഒന്നുമില്ല, സ്കെച്ച് പെൻ ഉപയോഗിച്ച് കളർ അടിക്കാം, അല്ലെങ്കിൽ നോർമൽ ക്രയോൺസൊക്കെ ഉപയോഗിച്ച് കളർ അടിക്കാം. അപ്പോൾ അത് കളർ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം കേട്ടോ. വരക്കേണ്ടത് കറക്റ്റ് നെയിം സ്ലിപ്പിൻ്റെ രീതിയിൽ നമ്മൾ വരച്ചെടുക്കണം കേട്ടോ. കളർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെയിം, സ്റ്റാൻഡേർഡ്, സബ്ജക്റ്റ്, സ്കൂള് അതുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം കേട്ടോ. എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്കത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം. ഒരു കത്രിക ഉപയോഗിച്ച് നല്ല രീതിയിൽ കറക്റ്റ് ഷേപ്പിൽ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാൻ. കാര്യങ്ങളെല്ലാം എഴുതിയതിന് ശേഷം ഓരോതിൻ്റെയും അടിയിൽ വരിയിട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് നീളത്തിൽ വരിയിട്ട് കൊടുക്കുക, എന്നാലേ നമുക്കത് എഴുതാനുള്ള കറക്റ്റ് സ്പേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം വേണം നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാൻ. അതിനുശേഷം ഒരു സെല്ലോ ടേപ്പ് എടുക്കുക. ഈ സെല്ലോ ടേപ്പ് ഇനി കറക്റ്റ് നെയിം സ്ലിപ്പിൻ്റെ വീതിയിലും നീളത്തിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഈ ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ബുക്കിൻ്റെ പുറം ഭാഗത്താണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം ഭാഗത്ത് ഒട്ടിച്ചാലേ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ നീളത്തിലും വീതിയിലും കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക ഇതുപോലെ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ നെയിം സ്ലിപ്പ് എടുക്കുക. നെയിം സ്ലിപ്പ് എടുത്ത് ആ ഒട്ടിച്ച ആ സെല്ലോ ടേപ്പിൻ്റെ മേലെയായിട്ട് വെക്കുക കേട്ടോ. സെല്ലോ ടേപ്പിൻ്റെ മേലെയായിട്ട് വെച്ചതിന് ശേഷം ഈ സെല്ലോ ടേപ്പ് എടുത്ത് വീണ്ടും ആ നെയിം സ്ലിപ്പിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനു മുമ്പ് പറയാനുള്ളത്, നിങ്ങൾ പേര്, സബ്ജക്റ്റ്, റോൾ നമ്പർ, സ്കൂള് ഇതേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ഇപ്പോൾ കണ്ടതുപോലെ അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബ്ലേഡ ഉപയോഗിച്ച് അത് കറക്റ്റായിട്ട് കീറി എടുക്കുക. അതായത് നമ്മുടെ സെല്ലോ ടേപ്പ് കറക്റ്റ് ഇതുപോലെ കീറി എടുക്കുക, രണ്ട് വശവും കീറി എടുക്കുക കേട്ടോ. കീറി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വെച്ചിട്ട് നമുക്ക് ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ പൊളിച്ച് എടുക്കുക കേട്ടോ. അങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഏത് ബുക്കിലാണോ ഒട്ടിക്കേണ്ടത് ആ ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ മുമ്പ്, അതായത് സെല്ലോ ടേപ്പ് ഒട്ടിക്കണമെങ്കിൽ മുമ്പ് തന്നെ നിങ്ങൾ പേര് അത് എഴുതി വെക്കാം. അപ്പോൾ നമ്മുടെ ഒരു സെല്ലോ ടേപ്പ് ഒട്ടിച്ച നെയിം സ്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സെല്ലോ ടേപ്പ് ഒട്ടിച്ച നെയിം സ്ലിപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ നെയിം സ്ലിപ്പും ഇതുപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പേര് എഴുതിയിട്ട് വേണം, പേര് സബ്ജക്റ്റ് എഴുതിയിട്ട് വേണം നിങ്ങൾ സെല്ലോ ടേപ്പ് നെയിം സ്ലിപ്പിൻ്റെ മേലെ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സെല്ലോ ടേപ്പൊക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് സിമ്പിളായിട്ട് ക്രാഫ്റ്റ് രീതിയിലുള്ള നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് സെല്ലോ ടേപ്പും ഒരു ഫോർ ഷീറ്റിൻ്റെ പേപ്പറും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വരച്ചേക്കണ പോലെ ഇഷ്ടമുള്ള രീതിയിൽ ആർക്കും ഏത് പടങ്ങൾ വേണമെങ്കിലും വരക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് വളരെ കുറവാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ, ബൈ.